നമസ്കാരം അന്തം വിട്ടാൽ പ്രതി എന്തും ചെയ്യും അങ്ങനെയാണല്ലോ പഴഞ്ചൊല്ല് അനിവാര്യമായ ഒരു ഘട്ടത്തിൽ മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസ് സ്വന്തം അമ്മാവനായ മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളിപ്പറയുമോ അതോ ഓരോ കാലത്തും ഓരോരുത്തരെ ചവിട്ടുപടിയാക്കി ഇവിടം വരെ എത്തിയ പിണറായി വിജയൻ സ്വന്തം മരുമകനെ തള്ളി പറയുന്നു ഇത് കേൾക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് തോന്നും എനിക്ക് ഭ്രാന്താണെന്നും എന്നാൽ ഞാൻ പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്നും മുമ്പ് നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നും ഞാൻ പറയുന്നത് ആദ്യ അവസാനം കേട്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരള രാഷ്ട്രീയവും മുമ്പ് ഒരിക്കലും ഇല്ലാത്തത്ര പ്രതിസന്ധികളിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ തൊലിക്കട്ടിയുള്ളത് കൊണ്ട് മാത്രം പിണറായി വിജയനും മുഹമ്മദ് റിയാസും വീണ ജോർജും എ കെ ബാലനും എം വി ഗോവിന്ദനും ഇ പി ജയരാജനും അടക്കമുള്ള നേതാക്കൾ പിടിച്ചു നിൽക്കുന്നു ഇത്തിരിയെങ്കിലും നാണവും മാനവും മര്യാദയും ഉളുപ്പുമുള്ള ആരെങ്കിലുമൊക്കെ ആയിരുന്നുവെങ്കിൽ ഒരു മുഴം കയറിലോ രണ്ടൌൺസ് കീടനാശിനിയിലോ എന്നേ ജീവിതം അവസാനിപ്പിക്കുമായിരുന്നു ഇനി കാര്യത്തിലേക്ക് വരാം മാസപ്പടിയും സ്വർണക്കടത്തും അടക്കമുള്ള കേസുകൾ പിണറായി വിജയന്റെയും മകളുടെയും തലയ്ക്ക് മുകളിൽ ഡെമോക്ലസിന്റെ വാൾ പോലെ തൂങ്ങിക്കിടന്ന് അങ്ങനെ ആടുകയാണ് കഴിഞ്ഞ മാസം തന്നെ പിണറായിയും ഭാര്യയും മകളും ചെറുമകനും മരുമകൻ മുഹമ്മദ് റിയാസും അയാളുടെ കുടുംബാംഗങ്ങളും അടക്കം വിദേശ സർക്കിട്ട് നടത്തിയിരുന്നു ആ സർക്കിട്ടിനെക്കുറിച്ചും പലതും ചീഞ്ഞുനാറുന്നുണ്ട് രാജ്യത്തെ പല നേതാക്കളും ഇ അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിലും നിരീക്ഷണത്തിലുമൊക്കെയാണ് ഇതൊക്കെ കണ്ട് കണ്ണും വീഴ്ചിരിക്കുന്ന പിണറായിയുടെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ മാസപ്പടി ഉൾപ്പെടെയുള്ള കേസുകളിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് തള്ളിപ്പറയേണ്ട ഒരു അനിവാര്യ ഘട്ടം വന്നാൽ പിണറായി മുഹമ്മദ് റിയാസിനെയും മുഹമ്മദ് റിയാസ് പിണറായിയെയും തള്ളി പറഞ്ഞു എന്ന് വരാം നമുക്കറിയാം ജവഹർലാൽ നെഹ്റുവിന്റെ മരുമകനായിരുന്നു ഫിറോസ് ഗാന്ധി നെഹ്റുവിന്റെ മകൾ ഇന്ദിരയുടെ ഭർത്താവ് തന്റെ മരുമകളായ സോണിയാഗാന്ധിയും ചെറുമകനായ രാഹുൽ ഗാന്ധിയും മത്സരിച്ചു ജയിച്ച റായ്ബറേലിയിൽ നിന്ന് രണ്ടു തവണ എം ആയ ആളാണ് ഫിറോസ് ഗാന്ധി പഴയ ബോംബെയിലെ ഒരു പാഴ്സി കുടുംബത്തിൽ ജനിച്ച ഫിറോസ് ഗാന്ധി വിദേശത്തെ പഠനത്തിനിടയിലാണ് ഇന്ദിരയുമായി പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും ആയിരത്തി മാർച്ചിൽ വിവാഹിതരാകുകയും ചെയ്യുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഫിറോസ് ഗാന്ധി എം ആയി ഭരണപക്ഷ പാർട്ടിയുടെ എം ആയിരുന്നുവെങ്കിലും ഫിറോസ് ഗാന്ധി സ്വന്തം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന പ്രശ്നങ്ങൾ തന്റെ ഭാര്യയുടെ പിതാവാണ് പ്രധാനമന്ത്രി എന്ന പരിഗണനയൊന്നും ഫിറോസ് ഗാന്ധി കാണിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഡിസംബർ പതിനാറിനാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതായത് എൽ ഐ സിയിലെ ഒരു അഴിമതി ലോക്സഭയിൽ ഉന്നയിച്ചത് കൽക്കട്ടയിലെ വ്യവസായിയായ ഹരിദാസ് മുന്ദ്രയുടെ കമ്പനിയിൽ എൽ നടത്തിയ ഒന്നേകാൽ ലക്ഷം കോടിയുടെ നിക്ഷേപത്തെക്കുറിച്ച് ഫിറോസ് ഗാന്ധി ആരോപണം ഉന്നയിച്ചു ഭരിക്കുന്നത് കോൺഗ്രസ് ഗവൺമെന്റ് ആണെന്നോ പ്രധാനമന്ത്രി തന്റെ അമ്മായിയപ്പൻ ജവഹർലാൽ നെഹ്റു ആണെന്നോ ഒന്നും ഫിറോസ് ഗാന്ധി നോക്കിയില്ല സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സാമ്പത്തിക തട്ടിപ്പായിരുന്നു ഹരിദാസ് മുന്ദ്ര എൽ നിക്ഷേപം എന്തായാലും ഫിറോസ് ഗാന്ധി ആരോപണം ഉയർത്തിയതോടുകൂടി ബോംബെ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് എം സി ചാഗ്ലയുടെ കീഴിൽ ഏകാംഗ കമ്മീഷൻ രൂപീകരിക്കുകയും ഈ സാമ്പത്തിക അഴിമതിയിൽ അന്നത്തെ ധനമന്ത്രി ടി ടി കൃഷ്ണമാചാരിക്ക് പങ്കുണ്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു അങ്ങനെ കൃഷ്ണമാചാരിക്ക് രാജിവെക്കേണ്ടി വന്നു അങ്ങനെ തന്റെ അമ്മായിയപ്പന്റെ സർക്കാരിനെ വിമർശിക്കുകയും അഴിമതിക്കെതിരായ പോരാട്ടം തുടരുകയും ചെയ്തു ഫിറോസ് ഗാന്ധി പാർലമെന്റിൽ ഫിറോസ് ഗാന്ധി എഴുന്നേറ്റു നിന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നെഹ്റുവിന്റെ മുട്ടുകൾ കൂട്ടിയിടിക്കുമായിരുന്നു അത്രേ എന്തായാലും ഫിറോസ് ഗാന്ധിയും ഇന്നലെയും തമ്മിൽ അകൽച്ചയിലായതും മാറി താമസിച്ചതുമൊക്കെ ചരിത്രം ഫിറോസ് ഗാന്ധി തൻ്റെ അമ്മായിയപ്പൻ്റെ അഴിമതികൾക്കും തെറ്റുകൾക്കുമെതിരെ ശബ്ദമുയർത്തുകയായിരുന്നു എങ്കിൽ മുഹമ്മദ് റിയാസ് നേരെ മാറിച്ചാണ് അമ്മായിയപ്പൻ്റെ എല്ലാ കൊള്ളരതായ്മകൾക്കും അഴിമതികൾക്കും കൂട്ടുനിൽക്കുകയാണ് മുഹമ്മദ് റിയാസ് ചെയ്യുന്നത് പക്ഷേ കുടുങ്ങുമെന്നുറപ്പിക്കുന്ന ഒരു ഘട്ടം വന്നാൽ ഇവർ പരസ്പരം തള്ളിപ്പറയാനുള്ള സാധ്യത ഏറെയാണ് രണ്ടുപേരുടെയും മുൻ ചെയ്തികളും നിലപാടുകളും പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പിണറായി വിജയന്റെ ഏറെക്കുറെ എല്ലാ രഹസ്യങ്ങളും നിക്ഷേപങ്ങളും ഒക്കെ മുഹമ്മദ് റിയാസിന് അറിവുണ്ടായിരിക്കും അതൊക്കെ ഇങ്ങ് തുറന്നു പറഞ്ഞാൽ സ്വന്തം തടി രക്ഷപ്പെടുമെങ്കിൽ മുഹമ്മദ് റിയാസ് തത്ത പറയുന്നത് പോലെ വള്ളി വിസർഗം വിടാതെ ഓരോന്നും പറയും അത് അപ്പനും മകൾക്കും കുരുക്കാവുകയും ചെയ്യും ഇതിലൂടെ ഒരു അയ്യോ പാവം ഇമേജ് ഉണ്ടാക്കിയെടുക്കാനും അത് ഭാവി രാഷ്ട്രീയ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താനും റിയാസിന് കഴിയും എന്നാൽ പിണറായിയുടെയും മകളുടെയും കാര്യം അങ്ങനെയല്ല പാർട്ടിക്കുള്ളിൽ തന്നെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണഭൂതം ഒരു കാര്യം ഉറപ്പാണ് ഈ വണ്ടി ഒരുപാട് കാലം ഇനി മുന്നോട്ടോടില്ല നിയന്ത്രണം വിട്ട് ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഓടുന്ന ഈ വണ്ടി എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചു തകരുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്